സംസ്ഥാനത്ത് ഇന്നും നാളെയും കർശന നിയന്ത്രണം. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി. കൂടുതൽ നിയന്ത്രണം വേണമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ തിങ്കളാഴ്ച ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ തീരുമാനിക്കും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് നിയന്ത്രണം ശക്തമാക്കുന്നത്. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ വാരാന്ത്യ ലോക്ക്ഡൌണിൽ നിയന്ത്രണങ്ങൾ ശക്തമാണ്. അവശ്യ വസ്തുക്കളുടെ കടകൾ മാത്രമാണ് ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നത്. ഹോട്ടലുകളിൽ പാഴ്സൽ സർവീസിന് അനുമതിയുണ്ടെങ്കിലും പലതും തുറന്നു പ്രവർത്തിക്കുന്നില്ല. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും നിരത്തുകളിലും പോലീസിൻ്റെ കർശന പരിശോധന തുടരുകയാണ്. KSRTC ദീർഘദൂര സർവീസുകളും ഓർഡിനറി സർവീസുകളും ചുരുക്കം സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ യാത്രക്കാരുടെ എണ്ണം പൊതുവെ കുറവാണ്. ഓട്ടോ ടാക്സി സർവീസുകളും നിരത്തിലില്ല. അത്യാവശ്യ യാത്ര നടത്തുന്നവർ സ്വകാര്യ വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മാസ്ക് ധരിക്കാത്തവരെയും കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയും പോലീസ് ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാണ്. ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷമാണ് പോലീസ് പോകാൻ അനുവദിക്കുന്നത്. കോവിഡ് വാക്സിൻ എടുക്കാൻ പോകുന്നവർക്കും പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. മണപ്പുറം ഹൃദി ജ്വല്ലറി മാളാ.